കാണാനും ബന്ധപ്പെട്ട കാര്യങ്ങളെ കേൾപ്പിക്കാനും വസിയത്ത് പറയാനും കൊടുത്തു വിടാനും പറയാനും ഞങ്ങൾക്കൊക്കെ മരണത്തിന് മുമ്പ് ഈ അവസരം തരണം റഹ്മാനെ. ഞങ്ങൾ എത്രയോ സംഘടനാ പ്രവർത്തനങ്ങളുമായി സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ്. ഒരുപാട് സാമ്പത്തിക കാര്യങ്ങളൊക്കെ ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ്. ഞങ്ങളെ കയ്യിൽ അമാനത്ത് തന്നിട്ടുള്ളവരുണ്ട്, ഞങ്ങൾ കൊടുത്തേൽപ്പിക്കേണ്ടവരുണ്ട്. റബ്ബെ, അന്നലക്ക് കൈകാര്യം ചെയ്യുന്ന പ്രവർത്തിക്കുന്ന ഞങ്ങൾ ആരെയും രാത്രി കടന്ന് ഉറക്കത്തിൽ തന്നെ മരണപ്പെട്ടു വിഷയങ്ങൾ അറിയാതെ ഏൽപ്പിക്കാൻ കഴിയാതെ ഒരവസരത്തിൽ അവസ്ഥയിലുള്ള മരണം ഞങ്ങൾക്കാർക്കും നീ വിധിക്കല്ലേ അല്ലാ. കാര്യങ്ങളൊക്കെ പറഞ്ഞേൽപ്പിച്ചിട്ടാണ് താജുൽ ഉലമ ഫാത്തായി പോയത്, നൂറുൽ ഉലമ ഫാത്തായി പോയത്, പൊസോട്ട് തങ്ങളെ ഫാത്തായി പോയത്, താഹിർ ലഹദിൽ തങ്ങളെ ഫാത്തായി പോയത്. അതുപോലുള്ള മഹത്തുക്കളൊക്കെ പറയാനും ഏൽപ്പിക്കാനും എല്ലാത്തിനും നീ അവസരം കൊടുത്തതുപോലെ ഞങ്ങൾക്കും നീ അവസരം നൽകണം റഹ്മാനെ. നമുക്ക് പേടിയാകുന്നു. ഇന്ന് നിങ്ങൾ പേപ്പർ വായിച്ചിട്ടുണ്ടാകും, ഇന്നലെ മിനിഞ്ഞാന്ന് കുമ്പളന്റെ അടുത്ത ബമ്പരാണ എന്ന് പറഞ്ഞ സ്ഥലം നമ്മളെ പരിസരം, അവിടെ നമ്മൾ പോയ ഒരാൾ അദ്ദേഹത്തിന്റെ ഭാര്യ പെങ്ങളും സഹോദരന്റെ ഭാര്യ മൂന്ന് പെണ്ണുങ്ങളും ഒരാണുങ്ങളും ഉംറക്ക് പോയി. ആലുവയിലെത്തി, ആലുവയിൽ ലോഡ്ജ് താമസിച്ചു. പിറ്റേന്ന് രാവിലെ ഉംറക്ക് പോകണ്ട ആൾ സുബ്ഹാനല്ലാഹ് ഉച്ചക്ക് ലോഡ്ജ് എടുത്ത് ലോഡ്ജിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, ഭക്ഷണം കഴിച്ചിട്ട് പെണ്ണുങ്ങൾ അവിടെ ഉറങ്ങുന്ന ഇയാളും ഉറങ്ങുന്നു. നാലു മണിയാകുമ്പോൾ എണിച്ചു നോക്കുമ്പോൾ, പെണ്ണുങ്ങൾ എണിച്ചു നോക്കുമ്പോൾ ഇയാൾ എണീക്കുന്നില്ല. ആ ലോഡ്ജിൽ അദ്ദേഹം കടന്ന ഉറക്ക് അവസാനത്തെ ഉറക്കായിരുന്നു. ഉംറക്ക് പോയിട്ട് പകുതി വൈക്ക് വെച്ച് മൂന്ന് പെണ്ണുങ്ങൾ അവിടെ കാത്തിരിക്കുമ്പോൾ ഇദ്ദേഹത്തെ അല്ലാഹു റബ്ബിലേക്ക് മടക്കി വിളിച്ചു. അല്ലാഹു അയാൾക്ക് പുറത്തു കൊടുക്കട്ടെ എന്നിപ്പോ മയ്യത്ത് കൊടുന്നു എന്ന് പറഞ്ഞു. മെനിഞ്ഞാന്ന് ഖത്തറിൽ ഒരു ചെറുപ്പക്കാരൻ അസൈനാണ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ 42 വയസ്സു. ഞാൻ അദ്ദേഹത്തിന്റെ മയ്യത്ത് നാട്ടിൽ കൊണ്ടുവന്നപ്പോൾ കാണാൻ പോയി. നാട്ടിലേക്ക് വരാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങൾ തയ്യാറാക്കി. മക്കൾക്കും ഭാര്യക്കും ഉപ്പക്കും ഉമ്മക്കും കുടുംബത്തിനൊക്കെ ഞാൻ മറ്റന്നാൾ വരുന്നുണ്ട് എന്ന് അറിയിച്ച് എല്ലാവരും കാത്തിരിക്കുമ്പോൾ അദ്ദേഹം പെട്ടെന്ന് ഹാർട്ട് സംബന്ധമായ രോഗത്തിൽ കുഴഞ്ഞു വീണ് മരിച്ചു. മയ്യത്താകുന്നത് ഒരു കാര്യം നിങ്ങളെല്ലാവരോടും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. രണ്ട് രോഗം ഇപ്പോൾ നമ്മളെ മുഴുവനും ചുറ്റിക്കൊണ്ടിരിക്കുന്നു. പല രോഗങ്ങളുണ്ടെങ്കിലും രണ്ട് രോഗങ്ങളും എല്ലാവരും ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതിലൊന്ന് ക്യാൻസർ, മറ്റൊന്ന് ഹാർട്ട് അറ്റാക്ക് മുഖേന കുഴഞ്ഞു വീണ് മരിക്കുന്ന ഈ രണ്ട് രോഗം വളരെ കൂടുതൽ വരികയാണ്. ഇത് രണ്ടിന്റെയും ഭവിഷ്യത്ത് മരണം തന്നെ രക്ഷപ്പെടുന്നില്ല. അതുകൊണ്ട് എല്ലാവരും അല്ലാഹുവിനോട് ദ്വാർന്നുകൊണ്ടിരിക്കണം കേട്ടോ. എന്ത് ദ്വാർക്കണം? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി നലപ്പാങ്ങല സലാത്ത് ചൊല്ലിക്കൊള്ളി മുഹമ്മദ് റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കുകയും നമ്മളോട് പറഞ്ഞു. രണ്ട് കാര്യം അല്ലാഹുവിനെ എപ്പോഴും ചോദിക്കണം. അതിലൊന്ന് അൽ അഫ്വ, മാപ്പിനെ ചോദിച്ചുകൊണ്ടേയിരിക്കണം. അല്ലാഹ് എനിക്ക് നീ മാപ്പാക്കി, അല്ലാഹ് എനിക്ക് നീ മാപ്പാക്കി. അല്ലാഹ് മലയാളത്തിൽ നമ്മളെ ഭാഷയിൽ അറബിയിലാണെങ്കിൽ അല്ലാഹുമ്മ ഇന്നി അസ്അലുക അഫ്വ, അല്ലാഹ് നിന്നോട് ഞാൻ മാപ്പിനെ ചോദിക്കുന്നു. അല്ലാഹ് ഇതൊന്നും
എന്തുകൊണ്ട് എപ്പോഴും നമ്മളെല്ലാവരും ഏത് സംഘടനയിൽ പ്രവർത്തിച്ചാലും എത്ര വലിയ പണ്ഡിതനായാലും അലിമായാലും നമ്മളെ വെക്കുന്ന തെറ്റ് വന്നുകൊണ്ടേ അതുകൊണ്ട് അള്ളാഹുവിനോട് നിരന്തരം നിങ്ങൾ മാപ്പിനെ ചോദിച്ചുകൊണ്ടിരിക്കണം എന്ന് മറ്റൊന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു എപ്പോഴും നിങ്ങൾ അള്ളാഹുവിനോട് ആരോഗ്യത്തിന് ചോദിച്ചുകൊണ്ടിരിക്കണം സുഖത്തിന് ചോദിച്ചുകൊണ്ടിരിക്കണം 1400 വർഷങ്ങൾക്ക് മുമ്പ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇക്കാര്യം നമ്മളോട് പഠിപ്പിക്കുന്നു അള്ളാഹുവിന്റെ റസൂൽ കരഞ്ഞു പറഞ്ഞു ഹദീസിൽ കാണാം ഫബക്ക നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂൽ കരയുന്നു കരഞ്ഞിട്ട് നമ്മളോട് പറഞ്ഞു രണ്ട് കാര്യം നിങ്ങൾ എപ്പോഴും പടച്ചുറപ്പിനോട് ചോദിക്കണം അതെത്ര വലിയ വിഷയമായത് കൊണ്ടല്ലേ കരഞ്ഞത് മാപ്പിനെ ചോദിച്ചുകൊണ്ടിരിക്കണം എന്തുകൊണ്ട് നിനക്ക് മാപ്പ് കിട്ടിയില്ലെങ്കിൽ പടച്ചുറപ്പ് നിങ്ങൾക്കും എനിക്കും മാപ്പ് തന്നില്ലെങ്കിൽ സഹോദരന്മാരെ നമ്മളെ കാര്യം അപകടത്തിൽ തന്നെ അപ്പൊ നമ്മൾ അപകടത്തിലാകുന്ന റസൂലുള്ളാഹിക്ക് സഹിച്ചുകൂടാ മാപ്പ് റബ്ബിന്റെ വക്കന്ന് കിട്ടിയില്ലെങ്കിൽ പടച്ചുറപ്പ് നമുക്ക് പുറത്തു വന്നില്ലെങ്കിൽ നമ്മളെ കാര്യം അപകടത്തിലാണ് പരാജയത്തിലാണ് അതുകൊണ്ടാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നിങ്ങൾ എപ്പോഴും പടച്ചുറപ്പിനോട് മാപ്പിനെ ചോദിച്ചിട്ട് നിങ്ങൾ എപ്പോഴും ക്ലിയർ ആയിട്ട് നിന്നോടി എപ്പോഴും ചോദിക്കണം മാപ്പിനെ മറ്റൊരു കാര്യം അള്ളാഹുവിനോട് നിങ്ങൾ ആഫിയത്തിനെ ചോദിച്ചുകൊണ്ടിരിക്കണം ഇപ്പോഴാണ് നമ്മളെ മന്ത്രിയും ബന്ധപ്പെട്ട ആളുകളൊക്കെ യാത്ര പോവാണ് ഒക്കെ സന്തോഷത്തിലായിക്കൊടുക്കും അല്ലേ അവര് പോട്ട് പോയിക്കോട്ടെ പോയിക്കോട്ടെ കടയിൽ പറ്റി അടങ്ങാറാക്കണ്ട ഇല്ലേ അപ്പോ രണ്ടാമത്തെ കാര്യം അള്ളാഹുവിനോട് ആഫിയത്തിന് ചോദിക്കണം ബഹുമാനപ്പെട്ടവർ ഒഫാത്താകുന്നതിന്റെ കുറച്ചു ദിവസം മുമ്പ് ഉള്ളാളത്തുണ്ടാകുമ്പോൾ അവിടെ പോയി നോക്കുമ്പോൾ പുറത്ത് ആ റൂമിന്റെ പുറത്തുള്ള കസാരയിലിരിക്കുന്നുണ്ട് ഞാൻ കേറി സലാം പറഞ്ഞു സലാം മടക്കി കൈ ഞാൻ ചുംബിച്ചപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങൾ ഇപ്പോൾ വന്നത് നന്നായി നിങ്ങളോടൊരു കാര്യം പറഞ്ഞ് ഏൽപ്പിക്കാനുണ്ട് എന്ന് പറഞ്ഞു ഞാൻ അവിടെ കസാരന്റെ താഴെ കുത്തിരുന്നു സുഹൃത്തുക്കളെ താജുൽ ഉലമാനെ പറ്റി പഠിക്കണം നൂറുൽ ഉലമാനെ പറ്റി പഠിക്കണം ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം അൽ ഖലീൽ ബുഖാരി തങ്ങള് ആ രണ്ട് വലിയ മഹത്വക്കൾ ഇതുപോലെ പൊസോട്ട് തങ്ങള് ഇവിടെ ജീവിച്ചതും അവർ ദർസ് നടത്തിയതും സുന്നത്ത് ജമാഅത്ത് പഠിപ്പിച്ചത് നമുക്ക് പറഞ്ഞു മഹാനായ താജുൽ ഉലമയും നൂറുൽ ഉലമയും അതുപോലെ പൊസോട്ട് തങ്ങളും താഹിർ തങ്ങൾ ഉസ്താദും മഞ്ഞനാടി ഉസ്താദും ഇങ്ങനെ തുടങ്ങുന്ന ശുരിബൈൻ ഉസ്താദ് ഇങ്ങനെ തുടങ്ങുന്ന ഉലമാക്കളും സാധുക്കളും നമുക്ക് പഠിപ്പിച്ചിരുന്നൊരു വഴി ആ തരീഖത്ത് ആ മാർഗം ആ വഴി ആ സബീൽ അത് നമ്മളൊക്കെ വളരെ ശക്തമായി പിടിച്ചു നിൽക്കണം എന്തെല്ലാം ഷെറുകള് എന്തെല്ലാം വേഷങ്ങൾ ഇവിടെ വരുമ്പോൾ നമ്മളാരും ചിതറിപ്പോകാൻ പാടില്ല ഹാനായ താജുൽ ഉലമ തങ്ങൾ കസാലിരിക്കുന്നു ഞാനവിടെ താഴെ കുത്തിരുന്നു ആ സമയത്ത് താജുൽ ഉലമ പറഞ്ഞു നിങ്ങൾ ഇതുവരെ എന്റെ ആഫിയത്തിൽ ദ്വാരന്നുകൊണ്ടിരിക്കുന്ന ആളാണെന്ന് എനിക്കറിയാം എന്റെ ആരോഗ്യത്തിന് ദ്വാരക്കുന്ന ആളെന്ന് എനിക്കറിയാം
എൻ്റെ മുമ്പിൽ ഉള്ളതിനേക്കാളും അഭാവത്തിൽ എനിക്ക് വേണ്ടി തയ്യാറാക്കുന്ന ആളാണ് നിങ്ങളെ പറ്റി എനിക്കറിയാം. പക്ഷേ ഇപ്പോൾ നിങ്ങളോട് ഞാൻ പറയുന്നു, ഇനി മുതൽ എന്റെ ആഫിയത്തിന് ദ്വാരക്കണ്ട, എന്റെ ആരോഗ്യത്തിന് ദ്വാരക്കണ്ട, എന്റെ ആയുസ്സിന് ദ്വാരക്കണ്ട. അത് രണ്ടും കഴിഞ്ഞുപോയി. എനിക്ക് ഇനി ആയുസ്സില്ല, എനിക്കിനി ആഫിയത്തും കിട്ടാനില്ല, എന്റെ മരണം അടുത്തുപോയി. ഞാനിനി പടിപടിയായി മരണത്തിലേക്ക് നീങ്ങുകയാണ്. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ പറയുന്നത്, ഇനി മുതൽ നിങ്ങൾ എനിക്ക് ദ്വാരക്കണ്ടത് അല്ലാഹു എന്റെ ആഖിബത്ത് നന്നാക്കി, എന്റെ കൽബിൽ മഅരിഫത്ത് കിട്ടി. അല്ലാഹുവിനെ അറിഞ്ഞു, മഅരിഫത്ത് കിട്ടി, ഈമാനിന്റെ പ്രഭ എന്റെ മുഖത്ത് ചൊരിഞ്ഞുകൊണ്ട്, ആ പ്രഭ എന്റെ മുഖത്ത് ലംഘിക്കൊണ്ട് എനിക്കൊന്ന് മരിക്കാൻ കഴിയണം. അതിന് വേണ്ടിയാണ് നിങ്ങൾ ഇന്ന് മുതൽ തയ്യാറാക്കേണ്ടത് എന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ട സുന്നി പ്രവർത്തകന്മാരെ, നേതാക്കളെ, എനിക്കത് കേട്ട് സഹിക്കാൻ കഴിയാതെ ഞാൻ പൊട്ടി പൊട്ടി കരഞ്ഞുപോയി. എന്തുകൊണ്ട് അങ്ങനെയുള്ളൊരു മുഖം നമുക്ക് കാണാൻ മറ്റാരും കാണുന്നില്ല? ആ നിലക്ക് നമ്മളെ മുഴുവൻ സുന്നത്ത് ജമാഅത്തിന്റെ ആദർശ രംഗത്തും പ്രാസ്ഥാനിക രംഗത്തും ശക്തമായി പിടിച്ചു നിർത്തി എല്ലാ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും സുബ്ഹാനല്ലാഹ് അവിടത്തെ വലിയ നെഞ്ഞൂക്കുകൊണ്ട് ഹിമ്മത്ത് കൊണ്ട് അങ്ങ് തട്ടി മാറ്റി നമുക്ക് തണൽ നൽകിക്കൊണ്ടിരുന്ന നമ്മുടെ ആശയം ഈമാൻ പിടിച്ചു പോകാതെ റൂട്ട് മാറിപ്പോകാതെ നിങ്ങൾ പേടിക്കണ്ട, ഞാനുണ്ട് എന്ന് പറഞ്ഞു. ആര് നമ്മളെ കൈവിട്ടാലും ആര് നമുക്കെതിരായാലും നിങ്ങൾ പേടിക്കേണ്ടതില്ല. അല്ലാഹു നമ്മളെ കൈവിടുകയില്ല എന്ന ധൈര്യം തന്നുകൊണ്ട് ഈ രംഗത്ത് നമുക്ക് അഡ്രസ് ഉണ്ടാക്കി തന്ന, നമ്മെ പിടിച്ചു നിർത്തിയ, ഈമാനികമായി നമ്മളെ നിയന്ത്രിച്ച മഹാനായ ഉലമയുടെ മുഖം അസ്തമിക്കുന്നു എന്ന് പറയുമ്പോൾ, ആ സമയത്ത് അത് ചിന്തിക്കാനും ഉൾക്കൊള്ളാനും കഴിയാതെ ഞാൻ കരഞ്ഞപ്പോൾ എന്റെ തലക്ക് ഇങ്ങനെ അടിച്ചുകൊണ്ട് 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 പറഞ്ഞു, നിങ്ങൾ കരയാൻ വേണ്ടി ഞാൻ പറഞ്ഞത് അല്ല, നിങ്ങൾ കരയാൻ വേണ്ടി പറഞ്ഞതല്ല, ഇനി ഞാൻ മരിക്കണ്ട എന്നാണോ നിങ്ങൾ പറയുന്നത്? എന്റെ സമയം കഴിഞ്ഞില്ലേ? ഈ നീണ്ട ആയുസ് അല്ലാഹു എനിക്ക് തന്നില്ലേ? ഇനി ഞാൻ അല്ലാഹുവിലേക്ക് പോവുകയാണ്, പടച്ചുറപ്പിലേക്ക് പോവുകയാണ്. പക്ഷേ എന്റെ കയ്യിലൊന്നുമില്ല റബ്ബിലേക്ക് പോകാൻ, ഞാൻ ഒരുങ്ങിയില്ല, ഒരുക്കം തീരെ പോരാ. അതുകൊണ്ട് നിങ്ങൾ ദ്വാരക്കണം എന്ന് സുഹൃത്തുക്കളെ പിന്നെയും പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മളെ മഹാന്മാരുടെ വഴി നമ്മളെ കൽബിലൊക്കെ ചിലപ്പോ തോന്നും, ഞാൻ വലിയ സംഘാടകനല്ലേ, ഞാൻ മൊയ്നാരല്ലേ, ഞാൻ വലിയ ധർമ്മം ചെയ്തവനല്ലേ, എനിക്ക് പേടിക്കാൻ എന്താണുള്ളത് എന്ന് നമ്മളെ മനസ്സിൽ വരുന്നോ? അത് മുഴുവനും താജുൽ ഉലമ നമ്മളെ കൽബിന്ന് എടുത്തെറിയുകയാണ്, ഊരിയെറിയുകയാണ്. എന്തുകൊണ്ട് മുസ്ലിംകളെ, ഉമ്മമാരെ പഠിച്ചോ, മഹാനവകൾ പറയുന്ന വാക്ക് എന്റെ കയ്യിലൊന്നുമില്ല എന്നല്ലേ? ആരാണ് ഈ പറയുന്നത്? ഏത് സമയത്തും പാതിരാക്കണിച്ച് രണ്ടു മണിക്ക് വേല കഴിഞ്ഞിട്ട് വന്നാലും മൂന്ന് മണിക്ക് വേല കഴിഞ്ഞിട്ട് വന്നാലും സ്വബൈക്കൊരു മണിക്കൂർ എണീറ്റ് കൊണ്ട് ആ തഹജ്ജുദ് നമസ്കാരം നിസ്കരിച്ചുകൊണ്ട് തഹജ്ജുദ് നമസ്കാരത്തിൽ പൊട്ടി പൊട്ടി കരഞ്ഞു 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 അവിടത്തെ കണ്ണെന്ന് വെള്ളം പോയി. ആ മുസല്ല പലപ്പോഴും നനഞ്ഞു മഴ വെള്ളം വന്ന് നനഞ്ഞതുപോലെ നനഞ്ഞു കാണാം. പടച്ചുറപ്പിനെ പേടിച്ച്
ربكم يستغفرون بادرا سميت اللهم نبود جماعت كل غندو أبرك ورك ورنيلا الرحم إن دامش ميلا تبيس إن دامش ميلا أبرك قلب دا سبيك مني كورم بدنه نيتي ونرن بوي ജാത്രി വർക്കൊടിഞ്ഞതിന്റെ ക്ഷീണമില്ല യാത്രന്റെ ക്ഷീണമില്ല അതെല്ലാം പടച്ചുറപ്പിന്റെ പേടിയുള്ള ആളുകൾക്ക് സുബ്ഹാനല്ലാഹ് ഒരു വിഷയവുമല്ല ഉമ്മമാർ പഠിക്കണം എസ് വൈ എസിന്റെ എസ് എസ് എഫിന്റെ മുസ്ലിം ജമാഅത്തിന്റെ എന്റെ പ്രിയപ്പെട്ട എസ് ഡി എസിന്റെ മക്കളൊക്കെ പഠിക്കാനാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് സുബ്ഹാനല്ലാഹ് താജുൽ ഉലമന്റെ മാർഗം അതാ ആ റൂട്ടിലുള്ള നമ്മളൊക്കെ കഴിവിന്റെ പരമാവധി എല്ലാവരും രണ്ടക്കാത്ത് താജ് നിസ്കരിക്കണം നിങ്ങളോട് ഞാൻ വസിയ്യത്ത് പറയുന്നു നമുക്ക് പോകണ്ടേ ആ മാർഗത്തിലൂടെ താജ് ഉലമനെ ലോകം മുഴുവനും അനുസ്മരിക്കുന്നുണ്ട് അവരെ മേൽ സൗരം നിർമ്മിക്കുന്നുണ്ട് അവർക്ക് വേണ്ടി ദ്വാരക്കുന്നുണ്ട് നമുക്കും വേണ്ടി പോകണ്ടേ അതേ ലോകത്തേക്ക് ആലമുൽ ബർസഖിലേക്ക് പോകണ്ടേ ആ മഹാന്മാരുടെ ജീവിതം നമ്മൾ കണ്ടുപഠിച്ചിട്ട് നമുക്ക് അതുപോലെ ആകാൻ കഴിയില്ലെന്ന് ഉറപ്പാണ് എന്നാലും ഓ സുബ്ഹിന്റെ മുമ്പണീച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഉമ്മമാരെ ഒരു രണ്ടക്കാത്ത് തഹജ്ജ് നിസ്കരിക്കൂ സുബ്ഹിന്റെ മുമ്പ് എണീക്കാൻ വേണ്ടി ഇന്ന് മുതലെങ്കിലും നിർബന്ധമായി ആരത്താക്കൂ അതാണ് താജ് ഉലമന്റെ മാർഗം എന്നിട്ട് നിങ്ങൾ ആലോചിക്കണം ആ താജ് നിസ്കരിച്ചിട്ട് സുബ്ഹിന്റെ ശേഷം സുബ്ഹിക്ക് മുമ്പ് സൂറത്തുൽ അൻആം ഓതുന്നു എന്നിട്ട് സുബ്ഹാനല്ലാഹ് സുബ്ഹി ബാഗിന് മുമ്പ് നേരെ ഉള്ളാളത്തെ കേന്ദ്ര ജമാഅത്ത് പള്ളിയായ മുഹമ്മദ് ശരീഫുൽ മദനി ഖദ്ദസല്ലാഹു സർറഹുൽ അസീസ് അവരെ ദർബാറിലുള്ള ആ ജമാഅത്ത് പള്ളിന്റെ മിഹ്റാബിന്റെ അടുത്ത് സുബ്ഹി നിസ്കാരത്തിന്റെ ബാങ്ക് കാത്തുകൊണ്ടിരിക്കുന്നു താജുൽ ഉലമാ ആലിമികൾക്കറിയാമല്ലോ ഇൻതിലാറു സലാത്ത് സുന്നത്താണ് നിസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കൽ സുന്നത്തുണ്ട് ആ സുന്നത്ത് വരെ താജുൽ ഉലമ ഒഴിവാക്കുന്നില്ല അവിടെ കാത്തിരിക്കുമ്പോഴാണ് ബാങ്ക് കൊടുക്കുന്നത് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ സുബ്ഹിന്റെ സുന്നത്ത് എന്നിട്ട് സുബ്ഹാനല്ലാഹ് അവിടെ ഇരുന്ന് ഖുർആൻ ഓതുന്നു എന്നിട്ട് സുബ്ഹി നിസ്കാരം കഴിഞ്ഞു നിസ്കാരത്തിന് ശേഷമുള്ള ഔറാദുകൾ നേരെ മുതിക്കുന്നത് വരെ ഔറാദ് ആരത്താക്കി ചെല്ലേണ്ട ദിക്ർ ചൊല്ലി സുബ്ഹാനല്ലാഹ് ഏഴു മണിയാകുമ്പോൾ അതാ മുതഅല്ലി നിങ്ങൾ സ്വഹീഹുൽ ബുഖാരിയുമായി വന്നു ആ സ്വഹീഹുൽ ബുഖാരി പള്ളിന്റെ ഉള്ളിൽ എങ്ങനെ നടന്ന് നടന്ന് 64 കൊല്ലം ദർസ് നടത്തി ഓരോ വർഷങ്ങളിൽ ഹജ്ജും ഉംറയും നിർവഹിച്ചു അതിനിടയ്ക്ക് ഒരുപാട് സിയാറത്തുകൾ ലോകത്ത് മുഴുവനും യാത്ര ചെയ്തു സുബ്ഹാനല്ലാഹ് സാധുക്കളും പാവങ്ങളും വന്നു വിഷമം പറയുമ്പോൾ അവിടെ ഇരിക്കുന്ന സ്ഥലത്തു നിന്ന് ആ ഇരിക്കുന്ന ബെഡിന്റെ അടിയിൽ നിന്ന് സുബ്ഹാനല്ലാഹ് വിഷമിക്കുന്നവർക്ക് എടുത്തു കൊടുക്കുന്നു ഒരു പാപപ്പെട്ട മനുഷ്യൻ വന്നു എന്റെ മകളെ കല്യാണമാണ് തങ്ങളെ എന്തും കയ്യിലില്ലെന്ന് പറയുമ്പോ ബഹുമാനപ്പെട്ട തങ്ങളും ബേജാറായി പോയി നീ വിഷമിക്കണ്ടടാ അതൊക്കെ നടക്കും എന്ന് പറഞ്ഞു കടക്കന്റെ അടിയിൽ കൈയിട്ട് കൊണ്ടെടുക്കുന്നത് 10,000 റുപ്യന്റെ കെട്ടാണ് അതെടുത്ത് അങ്ങനെ തന്നെ കൊടുക്കുന്നു സുഹൃത്തുക്കളെ നിങ്ങൾ ആലോചിക്കണം ഇങ്ങനെ സർവ വിഷയത്തിലും മാതൃകാ ജീവിതം നയിച്ച് ഈ ലോകത്തിന്റെ മുമ്പിൽ വലിയ സൂര്യപ്രകാശം പോലെ തെളിഞ്ഞു നിന്ന മഹാനായ താജുൽ ഉലമാ ഇൽമിലും ഇബാദത്തിലും തഖ്വയിലും സുഹുദിലും വറഇലും സുബ്ഹാനല്ലാഹ് എന്താണോ അല്ലാഹുവിന്റെ മഹത്തുക്കളായ അടിമകൾക്കുണ്ടാകേണ്ട ഗുണങ്ങൾ എന്തേ അതെല്ലാ ഗുണങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച താജുൽ ഉലമയാണ് പറയുന്നത് വൈരാരേ എന്റെ ഈമാൻ സലാമത്തിന് ദ്വാരക്കണം കയ്യിലൊന്നുമില്ല എന്ന് അവര് പറഞ്ഞ് കരഞ്ഞെങ്കിൽ താജുൽ ഉലമാന്റെ കണ്ണെന്ന് വെള്ളം ഒഴുകുന്നെങ്കിൽ
നമ്മളെന്താ ചെയ്യാം? ഏതായാലും മരിക്കണ്ടേ? നമുക്കും ആ റൂട്ടിലേക്കല്ലേ നമ്മൾ നീങ്ങുന്നത്? ഇതെല്ലാം കയ്യിലുണ്ടായിട്ട് കരയുന്നു ഈ മിസ്കീനായ ഈ ദോഷിയായ എന്നോട് പറയുന്നു, നിങ്ങൾ ഇനി മുതൽ എനിക്ക് ഇതാണ് ദുആക്കേണ്ടത്. മറ്റേ ദുആ കഴിഞ്ഞു, ഹാഫിയത്തിന്റെയും ആയുസിന്റെ ദുആ കഴിഞ്ഞു, എനിക്കത് ദുആക്കണം. നിങ്ങൾ ദുആക്കൊന്ന് പറയ, നിങ്ങൾ കരയാനല്ല. ഞാൻ ആ കൈ പിടിച്ചു ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ ദുആക്കാം, ഓറ് ഞങ്ങൾക്ക് വേണ്ടി ദുആക്കണം. നിങ്ങൾക്ക് വേണ്ടി ഞാനെപ്പോഴും ദുആക്കും. നിങ്ങളെ ഞാൻ ഒരിക്കലും വിടൂല, നിങ്ങളെ ഞാൻ ഒരിക്കലും മറക്കൂല. ദുനിയാവിലും ആഖിറത്തിലും നിങ്ങളൊക്കെ നമ്മളെ കുട്ടികളാണ്, നിങ്ങളൊക്കെ നമ്മളെ ആളുകളാണ്. നിങ്ങളെ മറക്കൂല, നിങ്ങൾ ബേജാറാവണ്ട, നിങ്ങൾ എനിക്ക് ദുആക്കൂ എന്ന് മഹാനായി കണ്ടോ. റഹ്മുറഹീമായ മലിക്കുൽ ജബ്ബാറേ, അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങളെ മുഖം കണ്ടതിന്റെ ബർക്കത്ത് കൊണ്ട്, ഞങ്ങളെ കുട്ടികളാണ് ഞങ്ങളെ ആളുകളാണെന്ന് പറഞ്ഞതിന്റെ ബർക്കത്ത് കൊണ്ട്, ആ താജുലുലമയുടെ മുഹബ്ബികളായി ഞങ്ങളെ നീ ജീവിപ്പിച്ചു. നാളെ മഹ്ഷറിൽ നിന്റെ കോടതിന്റെ മുമ്പിലെത്തുമ്പോൾ ആ താജുലുലമക്ക് വലിയ പദവി കൊടുത്തു, നിന്റെ ഹബീബായ റസൂലുള്ളാഹിന്റെ അഹ്ലു ബൈത്തിന് വലിയ മഹാനായ നീ സ്വർഗത്തിലേക്ക് സ്വാഗതം പറയുമ്പോ സ്വാഗതം ചെയ്യുമ്പോൾ ഈ സാധുക്കളായ ഞങ്ങളെ ഒന്ന് അന്വേഷിക്കാൻ നീ താജുലോലമ്മക്ക് ഓർമ്മ കൊടുക്കണം. റഹ്മാനെ, എന്റെ കുട്ടികളെവിടെ, എന്റെ മുഹബ്ബീങ്ങളെവിടെ എന്നൊരു അന്വേഷണം ഞങ്ങളെ പറ്റി നടത്തി. ആ താജുലോലമ്മന്റെ കാല് കൊണ്ട് തട്ടിയിട്ടെങ്കിലും ഞങ്ങളെ നീ നരകത്തിന് തൊട്ട് രക്ഷപ്പെടുത്തണം. റഹ്മാൻ, സ്വർഗത്തിലെത്തിക്കണം. റഹ്മാനെ കേട്ടോ, അതിന് വേണ്ടിയാണ് താജുലോലമ്മയുടെ അനുസ്മരണം നടത്തുന്നത്. കറാമത്ത് പറയാനല്ല, കറാമത്തത്ര പറയാനുണ്ട് നമുക്ക്. ഞാൻ നിങ്ങളോട് പറയുന്നത് അവിടുത്തെ മാതൃക ജീവിതം, അള്ളാഹുവിനെ പേടിച്ച് അള്ളാഹുവിനെ അറിഞ്ഞു സത്യത്തിൽ നിലകൊണ്ടു ആലിനികൾക്കൊക്കെ പഠിപ്പിച്ചു, തങ്ങന്മാർക്ക് പഠിപ്പിച്ചു, സത്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പറയണടാ പറഞ്ഞു. സുന്നത്ത് ജമാഅത്തല്ലാത്തൊരു ദീനല്ലടാ പറഞ്ഞില്ലേ? സുന്നത്ത് ജമാഅത്തിൽ നിന്ന് ഒരു ഇഞ്ച് വ്യതിചലിച്ചാൽ അവൻ ഈമാനില്ലാതെ ചത്തുപോകടാ എന്ന് പറഞ്ഞില്ലേ മഹാനായ താജുലുലമ ഖദസല്ലാഹു സറുൽ അസീസ്? അങ്ങനെ പറയുമ്പോ ചിലപ്പോ സ്റ്റേജിൽ സുന്നത്ത് ജമാഅത്തും അല്ലാത്തതിന്റെ കൂടെ കളിക്കുന്ന ചില ആളുകളും നേതാക്കളും പണക്കാരുണ്ട്, അവരെ ഇരുത്തിയിട്ട് പറഞ്ഞേടാ ഒരു ഇഞ്ച് വെരിചരിച്ച ചത്തുപോവടാ. ആർക്ക് പറയാൻ കഴിയും അങ്ങനെ? ആർക്ക് പറയാൻ കഴിയും അങ്ങനെ? അങ്ങനെ ഒരാളിനുണ്ടോ? ആ ഷെയ്ഖ് ഈ ഷെയ്ഖ് ആ തരീഖത്ത് ഈ തരീഖത്ത് എന്നൊക്കെ പറഞ്ഞു നടക്കണതല്ലാതെ എന്തിവിടെ ഉണ്ടായി ഈ സഹോദരന്മാരെ? ഈ ഉമ്മത്തിനെ പിടിച്ചു നിർത്താൻ, ഈ ഉമ്മത്തിന് അല്ലാഹുവിന്റെ ദീൻ പഠിപ്പിച്ചു കൊടുക്കാനുണ്ടോ ആളുകൾ? എന്തേ മുസ്ലിം ഉമ്മത്ത് ചിന്തിക്കുന്നില്ല? അവരെങ്ങാനും ഈ നിലക്ക് നിന്നിട്ടില്ലെങ്കിൽ എന്തായിരുന്നു നമ്മുടെ കഥ? നിങ്ങൾക്കറിയില്ല, ഞാൻ അറിയില്ലെന്ന് പറയുന്നതല്ല, സാധുവായ ഈ മിസ്കീനായ ഞാൻ ഈ കർണാടകത്തിന്റെ മണ്ണിൽ വന്ന് നിൽക്കാൻ കാരണം മഹാനായ താജുലോലമായി. ഞാൻ യഥാർത്ഥത്തിൽ കേരളക്കാരനാണ്. ഇപ്പോഴും കേരളത്തിൽ തന്നെ എന്റെ വീട് വീണ്ടും കർണാടകത്തിലുണ്ടെങ്കിലും അവിടെയും. പക്ഷേ 27 വർഷം മുമ്പ് മഹാനവറുകൾ പറഞ്ഞു, നിങ്ങൾ അവിടെ കേസിയിലോട് നിൽക്ക് എന്ന് പറഞ്ഞു. ആ സമയത്ത് അവിടെ ഒന്നും ഇല്ലാത്തൊരു കാലം,
ഒരു ചെറിയ പള്ളി ഒരു വയസ്സം മുക്രിക മദർസ വൈട്ട് മദ്രസ വരെയില്ല മദ്രസ ഉച്ചിലും ഹയാത്തുൽ ഇസ്ലാം മദ്രസ ആ പള്ളിന്റെ അടുത്ത് മദ്രസ വരെയില്ല ഞാനാണെങ്കിൽ മുട്ടത്ത് ദുർസ് ഉണ്ടായിരുന്നു 10-25 മുത്തഅല്ലിമികൾ ഉണ്ടായിരുന്നു 8 മുഅല്ലിമികൾ ഒരു വലിയൊരു സമൂഹം തന്നെ അവിടെ ജീവിച്ചിരുന്നു എന്നിട്ട് എറണാകുളത്ത് എസ് ഡി എസിന്റെ സമ്മേളനത്തിന് പോയി വരുമ്പോൾ അവിടെ ഫിത്ന കലക്കി അങ്ങനെ കാസർഗോഡ് ജില്ലയിൽ ആദ്യമായി എസ് ഡി എസിന്റെ സമ്മേളനത്തിന് പോയിട്ട് പണി പോയ ആള് ഞാനാ എന്റെ പേര് എ പി സാർ പലപ്പോഴും പറയും ഇയാള് കാസർഗോഡ് ജില്ലയിൽ ഒന്നാമത്തെ എസ് ഡി എസിന്റെ സമ്മേളനത്തിന്റെ രക്തസാക്ഷി എന്ന് പറഞ്ഞു സീപാക്കൽ അങ്ങനെ അവിടെ നിന്ന് പണി പോയി അപ്പൊ പണി പോക്കാൻ കാരണം എന്താ അപ്പൊ പണി പോക്കാൻ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ അവിടെയുണ്ട് അവർ സുന്നി എന്ന് പറയുന്ന ഒരു കൂട്ടർ അവരെ സ്വാധീനിച്ചിട്ട് അവരെ ഉൾപ്പെടുത്തിയിട്ട് ഈ സുന്നി എന്ന് പറയുന്നവരെ കൊണ്ട് ഈ മുബത്തദീങ്ങളായ കക്ഷികള് ഇവിടെ 4 വർഷമായി നിരന്തരം അവർക്കെതിരായിട്ട് ശക്തമായി പ്രസംഗിച്ചുകൊണ്ടും പ്രവർത്തിച്ചുകൊണ്ടും എന്നും ചെയ്യാൻ കഴിയുന്നില്ല അപ്പൊ പിന്നെ ഇയാള് സമസ്തക്കെതിർ സുന്നിക്കെതിർ എന്ന് പറഞ്ഞിട്ട് ഫിത്ര ഉണ്ടാക്കി ആ ഫിത്രയിൽ മുബത്തദീങ്ങൾക്ക് വിജയം ഉണ്ടായി അപ്പൊ ഓർ അന്ന് പറഞ്ഞത് അത് റജബ് മാസത്തിലായി റജബ് മാസത്തിൽ ഇയാളെ പണി എടുത്ത് ക്യാൻസൽ ആക്കിയാൽ ഇയാൾക്ക് ഇനി പണി കിട്ടണമെങ്കിൽ ഷവ്വാലാവും കണക്കുകൂട്ടിയതാണ് ഇത് റജബ് ഷഹബാൻ റമദാൻ ഇനി 3 മാസം ഇയാൾക്ക് പണിയില്ലാതെ നട്ടം തിരിഞ്ഞിട്ട് കൊട്ടം പറഞ്ഞു നട്ടം തിരിയണം അങ്ങനെ നട്ടം തിരിഞ്ഞാൽ ഇയാളെ ടെമ്പർ കുറയും എന്ത് ടെമ്പർ ഈ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളെ പറയുന്ന ടെമ്പർ പറയുന്ന ചീത്ത പറയുന്നില്ല ഇവര് ആശയം പറയും അത് കുറയും 3 മാസം പണിയില്ലാണ്ടിരിക്കുമ്പോ ടെമ്പർ പിന്നെ കുറച്ച് നേരം എന്നെല്ലാം മീറ്റിംഗ് ആക്കിയിട്ടാണ് പരിപാടി അവർ സെറ്റാക്കി അത് അവരുടെ നാവും തന്നെ അവർ പറഞ്ഞതാ ഞാൻ പറയും പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു നിങ്ങളോട് പറയാം 27-28 കൊല്ലം മുമ്പേത്തെ സംഭവം ഞാൻ ജുമാന്റെ ശേഷം യാത്ര പറഞ്ഞ ജുമാക്ക് കെ സി റോഡ് മറ്റേ മുട്ടത്തിൽ ജമാഅത്തിന്റെ ഒരു പോരേ എനിക്ക് കഞ്ഞി കൊടുത്തയച്ച് ആ കഞ്ഞി ഉച്ചക്ക് കുടിച്ച് ജുമാ കഞ്ഞി അസർക്കത്തെ ചായ കെ സി റോഡ് പോയിട്ട് കുടിച്ചു ആ കണക്ക് പണിയില്ലാണ്ടായത് ലുഹറിന്റെ അസറിന്റെ ഇടയിൽ മാത്രം പണിയില്ലാത്ത ഇത് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ കണക്കൂട്ടിയത് 3 മാസം പണിയില്ലാണ്ടിരിക്കുമ്പോ ടെമ്പർ പോകും അപ്പോഴൊക്കെ ടെമ്പർ കൂടി അതെന്താ ഓ സുന്നത്ത് ജമാഅത്ത് പറഞ്ഞപ്പോ ഇത്ര പെട്ടെന്ന് പണി കിട്ടുന്നല്ലേ പിന്നെ നല്ലോണം പറയാൻ തുടങ്ങി അത് ഞാൻ മുട്ട തന്നെ പ്രസംഗിക്കുകയും ചെയ്തിട്ടുണ്ട് അവർ പിന്നെ പരിപാടി കുളിച്ചാണ് പ്രസംഗിച്ചു ഇവിടെ കുറെ ആൾ അങ്ങനെ ചിന്തിച്ചു കെ സിയോട് പോയിട്ട് സുന്നത്ത് ജമാഅത്ത് അതിനേക്കാൾ സ്ട്രോങ്ങിൽ പറയാൻ തുടങ്ങി ഇന്ന് നല്ല ധൈര്യമുണ്ട് പണി കിട്ടിയല്ലോ വേഗം തന്നെ കിട്ടിയല്ലേ അപ്പൊ സുന്നത്ത് ജമാഅത്ത് പറഞ്ഞപ്പോ തീനി പറഞ്ഞപ്പോ പണിയും കിട്ടുന്നു മാത്രല്ല ശമ്പളം കൂടി മുട്ടത്ത് അന്ന് എന്നെ ഒഴിവാക്കുമ്പോ ഉണ്ടായാൽ 475 രൂപ ശമ്പളം 475 കെ സിയോട് പോയപ്പോ തന്നെ 775 കിട്ടി 300 അറ്റടിക്ക് കൂടി അപ്പൊ നല്ലോണം സ്ട്രോങ് ആയി പൈസയും കിട്ടുന്നു പണിയും കിട്ടുന്നു പൈസയും കിട്ടുന്നു പണിയും അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ അല്ലാഹു നമ്മൾക്ക് ഈമാനും ശക്തിയും അല്ലാഹു വർദ്ധിപ്പിച്ചു തരട്ടെ സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമയെ കാണാൻ പോകുന്നതും കെ സിയോട് നിൽക്കാൻ പറയുന്നതും അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു അവിടെ ഒന്നുമില്ല എന്താ ഇല്ലാത്ത അവിടെ ഒരു ചെറിയ പള്ളി പിന്നെ ഒരു വയസ്സം മുക്രിക്ക മദ്രസ ഇല്ല ദർസ് തുടങ്ങാനുള്ള ഒരു സാഹചര്യം ഇല്ല മദ്രസ ആയിട്ടല്ല ദർസാലേ ഞാനിവിടെ ഉള്ളാളത്ത് വരുമ്പോ ഇവിടെ എന്തുണ്ട് എങ്ങക്കറിയോ ഞാൻ കഴുതന്റെ മേലെ വന്നതാ കത്തന്റെ മേലെ കയറി ഏ എരുതും വണ്ടിയിൽ വന്നതാ
നിങ്ങളിപ്പോ ബസ്സിലും കാറിലൊക്കെ വരണല്ലേ, ഞാനന്ന് എഴുതും വണ്ടിയിലാ ഇവിടെ എന്താ ഉണ്ടായി ഇവിടെ മദനി തങ്ങളോ ബോബാ ബോബാ എന്ന് പറഞ്ഞിട്ട് ഇവരെ കൊണ്ടാടി കഞ്ഞി വെച്ചിട്ട് ഇവിടെ എന്താ ഉണ്ടായി ഇവിടെ കായില്ലേ ഇവിടൊക്കെ ഇപ്പൊ ആയില്ലേ ആ അവിടെ നിന്നോളി നിങ്ങളോട് ഞാൻ നിക്കാനാ പറഞ്ഞു ഏയ് എന്താ വേണ്ടത് അതെല്ലാം അവിടെ നിന്നാവും എന്താ നിങ്ങക്ക് ധൈര്യം ആ ഊറ് പറഞ്ഞെങ്കിൽ അങ്ങനെ മനസ്സിന് വലിയ അറിവെന്നപ്പോ ഓർപ്പറ്റി ഇല്ല ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല പ്രവർത്തകന്മാർ അറിയാൻ വേണ്ടി ഞാൻ പറയുന്നു അങ്ങനെ നിന്നു ആറു മാസം കഴിയുമ്പോൾ അൽഹംദുലില്ലാഹ് ഒരു മദ്രസ കെട്ടിയിട്ട് ഉദ്ഘാടനമാക്കി അതിന് ഓർ ക്ഷണിക്കാൻ പോയി ആ ഇപ്പൊ മദ്രസ ആയില്ലേ നിങ്ങളൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് ആ മദ്രസ ഓർ പറഞ്ഞ എന്റെ വർക്കത്ത് കൊണ്ട് അങ്ങനെ ആ ഒക്കെ ആവും അവിടെ തന്നെ നിന്നോളി അങ്ങനെ മദ്രസ ദർസിന്റെ കാര്യം പറഞ്ഞോളി പറഞ്ഞു ഷഹബാനാമ്പ് ജമാഅത്തിന്റെ മഹാസഭ കൂടി ഒരു കൊല്ലായി ഞാൻ വന്നിട്ട് റജബിൽ വന്നു പിന്നത്തെ റജബ് ഷഹബാൻ ഒരു കൊല്ലായി മഹാസഭയിൽ ദർസ് പാസാക്കാന്ന് പറഞ്ഞിരുന്നു മദ്രസായില്ലേ മഹാസഭയിൽ ഭയങ്കര ഫിത്നയായി നമ്മളെ ഓപ്പോസിറ്റ് ഉള്ളവരും വിദ്യാർത്ഥിന്റെ കക്ഷികളൊക്കെ കൂടിയിട്ട് പറഞ്ഞു ദർസ് തുടങ്ങാൻ പറ്റേല അതിന്റെ സൗകര്യം എന്തിന് എണ്ണ കിടന്ന് കെട്ടി കെട്ടിയാക്കാൻ വേണ്ടി ദർസ് ഇല്ലെങ്കിൽ ഞാൻ പോകുന്നു പറഞ്ഞോണ്ടേണ്ട് അങ്ങനെ ദർസ് പാസായി അപ്പൊ ഞാൻ ഉറപ്പിച്ചു ദർസ് ഇല്ലെങ്കിൽ വരുന്ന റമദാൻ ശേഷം ഞാൻ നിൽക്കുന്നില്ല കമ്മിറ്റിക്കാരോട് പറഞ്ഞു കമ്മിറ്റി പറഞ്ഞു സാറെ എന്താക്കുന്നു സാറെ മഹാസഭയിൽ പാസ്സായില്ലെങ്കിൽ ഇനി വരുന്ന കൊല്ലത്തെ മഹാസഭയിൽ ഇൻഷാല്ലാ ഞങ്ങൾ എങ്ങനെയും പാസ്സാക്കും ഒരു കൊല്ലത്തേക്ക് നിങ്ങൾ സബൂറാക്കിട്ട് നിൽക്കണം ഞാൻ പറഞ്ഞു ശമ്പളം ഇല്ലെങ്കിൽ നിൽക്കാം കഞ്ഞി ഇല്ലെങ്കിൽ നിൽക്കാം ദർസില്ലെങ്കിൽ നിൽക്കുമ്പോ സാദിയിൽ പോയപ്പോ എം എ ഉസ്താദും പി എ ഉസ്താദും ചീത്ത പറയും അതുകൊണ്ട് എനിക്ക് നിൽക്കാൻ കഴിയും പിന്നെ നിങ്ങളെ ഇഷ്ടം ഞങ്ങൾ എന്താക്കാം ഞങ്ങൾക്ക് ഇനി മഹാസഭയിലല്ല എന്താക്കാൻ കഴിയും ഞാൻ ഷഹബാനിൽ നേരെ ഉള്ള അടുത്ത് പോയി പോയിട്ട് പറഞ്ഞു എന്താ വന്നത് ഞാന് റമദാൻ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ് എന്താണത് അവിടെ ദർസ് പാസായി എവിടെ ആരാ ദർസ് പാസാക്കണത് മഹാസഭ ഞാൻ പറയാം ഈ മൊയിലാർക്ക് എന്താ പറ്റിയത് ഏയ് ഈ മൊയില ചോദിക്കുന്നു ഈ മൊയിലാർക്ക് എന്താ പറ്റിയത് ഏ മൊയിലാരെ ദർസ് പാസാക്കണ മഹാസഭയല്ല അപ്പൊ ഞാൻ പറഞ്ഞു മഹാസഭയല്ല ജനറൽ കൂടി അപ്പൊ എനിക്ക് അത്ര വയസ്സല്ലേ ഉള്ളൂ 27 കൊല്ലം ഇപ്പൊ 56 57 ആയെങ്കിൽ അന്ന് 25 വയസ്സ് കഴിഞ്ഞ ബുദ്ധിയല്ലേ ഉള്ളൂ ബുദ്ധി വരണമെങ്കിൽ 40 വയസ്സല്ലാണ്ട് ബുദ്ധി വരുന്നില്ല ബുദ്ധി വരുന്നില്ല വെറുതെ പറയുന്ന മാത്രം ബുദ്ധി വരുന്നില്ല അതെന്നെ മൊയിലാരെ ജനറൽ ബോഡി അല്ല ദർസ് പാസാക്കണം ദർസ് പാസാക്കണ അല്ലയാണ് ഏയ് അതുകൊണ്ട് അനങ്ങിപ്പോകരുത് അവിടെ ബിദ്അത്തിന്റെ കക്ഷികളെ നേരിടാനാണ് നിങ്ങളെ നിർത്തിയത് ആ പരിസരത്തുള്ള മഹലുകളൊക്കെ സുന്നത്യമായത്തിന്റെ മഹലുകളാക്കണം അത് നിങ്ങളെ പണിയാണ് ഈ കർണാടകയിൽ സുന്നത്യമായത്തിന്റെ വേണ്ടി പ്രവർത്തിക്കണം അതിനാ നിങ്ങൾ അവിടെ നിർത്തിയത് നിങ്ങൾ എന്താ പറഞ്ഞത് മേശപ്പ് എന്തു പറഞ്ഞു അവിടെ നിങ്ങാൻ അനങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ നിന്ന് കരഞ്ഞിട്ട് വന്നു പിന്നെന്താ കരഞ്ഞിട്ട് വന്നിട്ട് റമദാൻ 27 എന്ന രാത്രി യാത്ര പറഞ്ഞു ടെമ്പർ അല്ലേ ചെറുപ്പക്കാരിൽ ടെമ്പർ ഉണ്ടാവും ഞാൻ പറഞ്ഞു സുഹൃത്തുക്കളെ താജുലുമ തങ്ങൾ എന്നോട് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട് ഉള്ളാളത്ത് തങ്ങൾ അപ്പൊ താജുലുമാന്റെ പേരില്ല ഉള്ളാളത്ത് തങ്ങൾ നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എനിക്ക് നിൽക്കാൻ സാധ്യല്ല ജനറൽ ബോഡി പാസ്സാക്കിയ സ്ഥിതിക്ക് ഈ പ്രാവശ്യം ദർശനം ഉണ്ടാവൂല അതുകൊണ്ട് ഞാൻ പെരുന്നാൾ കഴിഞ്ഞ ഉടനെ പോകുന്നുണ്ട് 25 രാത്രി യാത്രയും പറഞ്ഞു അപ്പൊ പെരുന്നാളിന്റെ അന്ന് രാവിലെ കമ്മിറ്റിക്കാർ വന്നിട്ട് പറഞ്ഞു നിങ്ങള് പെരുന്നാളിന്റെ അന്ന് മിമ്പറിന്ന് നിങ്ങൾ യാത്ര പറഞ്ഞിട്ടുണ്ട് പെരുന്ന നിസ്കാരം കഴിഞ്ഞ ഉടനെ ഞങ്ങൾ എമർജൻസി തുർത്ത് മീറ്റിംഗ് വിളിച്ചു കമ്മിറ്റി മീറ്റിംഗ് ആ കമ്മിറ്റി മീറ്റിംഗിൽ ദർസിനെ പറ്റിയാണ് വേറെ എന്ത് അജണ്ടയില്ല ആ കമ്മിറ്റി മീറ്റിംഗിന്റെ തീരുമാനം വരെ നിങ്ങൾ അന്ന് കാത്തു നിൽക്കണം എന്നൊക്കെ രാജിക്കത്ത് കൊടുത്തു ഇപ്പൊ ചെറുപ്പക്കാർ പറഞ്ഞില്ല ആള് അവർക്ക് ഇത്ര സുന്നി സ്പിരിറ്റ് പോരാ അങ്ങനെ അങ്ങനെ നമ്മളെ കണക്കൂട്ടലുണ്ടാവും അപ്പൊ ചെറുപ്പക്കാരും അങ്ങനെ ഒരു ഇതെല്ലാം ഉണ്ടാവും അങ്ങനെ സ്വഭാവമാണ് അങ്ങനെ കത്തും കൊടുത്തു അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ താജുലുലമാനെ പറ്റി പറയുമ്പോ ഞാൻ പറയാം സുഹൃത്തുക്കളെ പെരുന്നാൾക്ക് ഞാൻ യാത്ര പറഞ്ഞില്ല അങ്ങനെ
പെരുന്നാനുസ്കാരം കഴിഞ്ഞ് 21 കമ്മിറ്റി കൂടി, 21 കമ്മിറ്റിക്ക് വന്നിനി ദർസ് അജണ്ട ഉള്ളത് കൊണ്ട്, ദർസ് അജണ്ട ഉള്ളത് കൊണ്ട് എല്ലാവരും കമ്മിറ്റിക്ക് വന്നിന് പെരുന്നല്ലേ. വന്നിട്ട് 21 19 ആളും പറഞ്ഞു ദർസ് തുടങ്ങാ, 2 പറഞ്ഞു ദർസ് ഇപ്രാവശ്യം വേണ്ട. 19 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ 2 വോട്ട് തള്ളിയിട്ട് ദർസ് പാസാക്കി. നോക്കണം നിങ്ങള്, മഹാസഭയല്ല പാസാക്കണത്, അല്ലയാണ് പാസാക്കണത്. റമദാൻ കഴിഞ്ഞ് ദർസ് തുടങ്ങുമ്പോയില്ലാരേ അവിടെ നിന്നോ? എന്താണ് സുഹൃത്തുക്കളെ ആ വാക്കിന്റെ പവർ? വരച്ച വര പോലെയല്ലേ? എന്ത് മഹാസഭ മൊയ്ലാരെ, ദർസ് പാസാവും. കമ്മിറ്റി പാസാക്കി, 15 മുതാലിമീങ്ങൾക്കുള്ള ഭക്ഷണത്തിന്റെ പൊരയും ലീസ്റ്റാക്കി. എന്റെ രാജിക്കത്തും കൊണ്ടു എന്നോട് തന്നിട്ട് പറയുക, നിങ്ങളെ രാജിക്കത്ത് നിങ്ങൾ വെച്ചോളി, ഇത് വെച്ചോളി, കാപ്പാട്ടിൽ വെച്ചോളി, ഞങ്ങൾ സ്വീകരിച്ചില്ല. ഇത 15 മുതാലിമീങ്ങള് ചോറിന്റെ പൊര, ഇതാ ലീസ്റ്റ്, 15 മുതാലിമീങ്ങളെ ചോറിന്റെ പൊര റെഡിയായി. ദർസ് എപ്പ തുടങ്ങുന്ന നിങ്ങൾക്ക് വിട്ട്, മുത്തായാലും നിങ്ങൾ ആക്കുന്നത് നിങ്ങൾക്ക് വിട്ട്, 15 പേരുടെ ലീസ്റ്റും തരും. അസ്സലാമു അലൈക്കും. വാലൈക്കും ഒറ്റ പോക്ക് കമ്മിറ്റി. ഞാൻ അപ്പോഴാണ് മഹാനായ താജുൽ ഉലമയെ മനസ്സിലാക്കുന്നത്, പെരുന്നാളിലേക്ക് നാട്ടിലേക്ക് പോകാതെ നേരെ ഉള്ളാടത്ത് പോയി. ഉള്ളാടത്ത് താജുൽ ഉലമയുണ്ട്. പെരുന്നാൾ കഴിഞ്ഞിട്ട് പിറ്റന്നാളാണ് അത്, അപ്പോ നാട്ടിൽ പോകല്. ഞാൻ പോയി നോക്കുമ്പോ അവിടെ ഇരിക്കുന്നുണ്ട്. എന്നെ കാണുമ്പോ തന്നെ പറഞ്ഞു, നിങ്ങൾ കത്ത് കൊടുത്തില്ലേ? നിങ്ങൾ കത്ത് കൊടുത്തില്ലേ? നിങ്ങൾ എന്താ മനസ്സിലാക്കി? എന്നെ പഠിപ്പിക്കണമെന്നൊക്കെ നിങ്ങള് വെറുതെ പറഞ്ഞത് പഠിപ്പിക്കന്നേ. നിങ്ങൾ എന്താ മനസ്സിലാക്കി? ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് റമദാൻ കഴിഞ്ഞ് ദർസുവാസാവും, നിങ്ങൾ അതിനിടക്ക് യാത്രയും പറഞ്ഞ് കത്തും കൊടുത്തല്ലേ? നിങ്ങൾ പഠിച്ചിട്ടില്ല, കുറച്ച് കഴിഞ്ഞ് പഠിച്ചു. ഇപ്പൊ എന്തായി? മഹാസഭ മഹാസഭ പറഞ്ഞിട്ട് കളിയാക്കി, മഹാസഭ മഹാസഭ. ഇപ്പൊ എന്താ മഹാസഭയുടെ പോയി നിങ്ങളെ ദേർസുവാസായില്ലേ? ആ ഇനി തുടങ്ങുന്ന ദിവസം നിങ്ങൾ ആരെ കൊണ്ടാ തുടങ്ങുന്നത്? ഞാൻ കരഞ്ഞിട്ട് പറഞ്ഞു ഓറ് തുടങ്ങണം. ആ അല്ല, ആര് തുടങ്ങണമെന്ന് ഞാൻ തീരുമാനിക്കും. നിങ്ങൾ നാട്ടിൽ പോയിട്ട് വാ പെരുന്നാൾ, ഞാനും പോയിട്ട് വരട്ടെ. പിന്നെ തീരുമാനിക്കാം. ഞാൻ പറഞ്ഞു വന്നത് ഈ നിലക്ക് ഇതൊരു കാര്യം പറഞ്ഞു. എന്തെല്ലാമാണോ താജുൽ ഉലമന്റെ നാവെന്ന് അന്ന് പറഞ്ഞത്, അത് മുഴുവനും കെ സി റോഡിലും പരിസരത്തും അൽഹംദുലില്ലാ മുഴുവൻ മഹല്ലുകളും സുന്നി മഹല്ലുകളായി, നമ്മുടെ മഹല്ലുകളായി. ഇപ്പോൾ ഇവിടുന്ന് ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങൾ പോകുന്നത് ഉച്ചിലം ഉറൂസിന്റെ ആ പരിപാടിയിലാണ്. അവിടെ സമാപന ദിവസം പാവപ്പെട്ട് ഞാൻ പോകുന്നുണ്ട്. അവിടെയുള്ള എല്ലാ മഹല്ലത്തുകളിലും സമാപന പരിപാടിക്ക് ഞാൻ ഉണ്ടാകും. അന്ന് ഞാൻ വന്ന സമയത്ത് ഒരു മഹല്ലത്തിൽ നിന്നും എന്നെ വിളിക്കാറില്ല. എന്തേ ഇയാള് മുട്ടത്ത് കുഴപ്പാക്കിയിട്ട് വന്ന പാർട്ടിന്റെ ആളെന്ന് പറഞ്ഞിട്ട് എന്നെ എവിടൊന്നും വിളിക്കലില്ല. എല്ലായിടത്തും എനിക്ക് വലിയ തടസ്സം. ഒന്ന് രണ്ട് സ്ഥലത്ത് പറഞ്ഞു ആ കുണ്ടം വന്നെങ്കിൽ, കുണ്ടാന്നില്ലെങ്കിൽ എന്നെ, ആ കുണ്ടം വന്നെങ്കിൽ എനിക്ക് ചർട്ടിന്റെ മാല ഇടൂന്ന് വരെ പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് താജുൽ ഉലമയുടെ തണൽ കൊണ്ട്, താജുൽ ഉലമയുടെ ആ വലിയ കർക്കശമായ അവിടത്തെ നിർദ്ദേശങ്ങൾ കൊണ്ട്, അവിടത്തെ കൺട്രോൾ കൊണ്ട് സുന്നത്തു ജമാഅത്തിന്റെ സംഘാടകരെ, മുസ്ലിം ജമാഅത്തിന്റെ എസ്വൈഎസിന്റെ എസ്എസ്എഫിന്റെ പ്രവർത്തകന്മാരെ, നമ്മൾ സ്വയം വലുതാവാതെ, നമ്മളെ വലുതാക്കാൻ നമുക്ക് ആള് വേണം, നമ്മളെ കൺട്രോൾ ചെയ്യാൻ ആള് വേണം. നീ സ്വയം സംഘാടകനായി നേതാവായി കോലം ചമയാതെ നമ്മളെ കൺട്രോൾ ചെയ്യാൻ നമ്മളെക്കാളും ഉയർന്ന മഹാന്മാരായ ആളുകൾ ഉണ്ടാവുകയും അങ്ങനെയുള്ളവരുടെ കൺട്രോളിലായി, അവരെ തണലിലായി, അവരെ നിയന്ത്രണത്തിലായി നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ദുനിയാവിന്റെയും ആഖിറത്തിന്റെ വഴി സ്വസ്ഥമായി സമാധാനമായി അള്ളാഹു ആക്കി തെരുമാറാകട്ടെ. അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ 27 കൊല്ലത്തവണയിൽ 28 പള്ളിക്കായിട്ടെ, 27 കൊല്ലത്തവണയിൽ 28 പള്ളിക്ക് ഞാൻ എത്തിയിരുന്നു. പക്ഷേ മഹാനായ താജുൽ ഉലമ അവിടെ നിർത്തി, സഅദിയിലേക്ക് പോകാൻ വേണ്ടി ചോദിച്ചപ്പോ സമരം തന്നില്ല. 3 കൊല്ലം വരെ സമരം തന്നില്ല. സഅദിയിലേക്ക് പോണ്ട,
എമ്മയോട് പറ ഞാൻ പറഞ്ഞെന്ന് പറ എന്തിനാ നിങ്ങൾ ആൾ വിളിക്കുന്ന അവിടെ ആളില്ല നിങ്ങൾ ഇവിടെ നിൽക്കും ഞാൻ പറഞ്ഞെന്ന് പറ പടച്ചോറേ ഞാൻ പോയിട്ട് പറഞ്ഞു ഉള്ളാളത്തോറ് കേസിയിലൂടെ നിൽക്കാൻ പറയുന്നു സൈദിയക്ക് വരാൻ പെടുന്നില്ല നിന്റെ ഉള്ളാളത്തോറ് നീയോ എമ്മി ഉസ്താദിന്റെ ചൂട് നിന്റെ ഉള്ളാളത്തോറ് നീയോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ നീ ഉള്ളാളത്തോട് ചോദിച്ചപ്പാ ഉള്ളാളത്തോട് ചോദിച്ചു ഞാൻ അങ്ങനെ പറയും ആയിക്കോട്ടെ ആയിക്കോട്ടെ അപ്പൊ ഉള്ളാളത്തോറ് പറയാണ്ട് ഞാൻ ഉള്ളാളത്തോട് പറയാണ്ട് വരണ്ട പിന്നെ എടുക്കും ഇട യോഗത്തിൽ വന്ന് നമ്മളെ പറയും പറയാണ്ട് പറഞ്ഞു കുറച്ച് പിന്നെ എം എസ് സാഹ് പറഞ്ഞു നീ ഒന്ന് ചോദിച്ചു നോക്ക് ഞാൻ സൈദിയക്ക് പോട്ടെ സൈദിയിൽ പോട്ടെ എം എസ് വീണ്ടും പറഞ്ഞു എന്താ ഞാൻ പറഞ്ഞില്ലേ പോണ്ടാ ഞാൻ എമ്മനെ കാണട്ടെ ഞാൻ അയാളോട് ചോദിക്കട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട ചോദിക്കണ്ട ഇല്ല ഓറ് പറഞ്ഞു ഇങ്ങനെ അതിന്റെ ഇടയിലുള്ള കളിയൊന്ന് നിങ്ങൾ കണ്ടാ സുബഹാനല്ലാഹ് എന്താ അപ്പുറത്തു സാർ എം എസ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടേ അവസാനം എം എസ് സാറിന് സുഖമില്ലാത്ത സമയത്ത് എന്നെ വിളിച്ച് താജുൽ ഉലമ പറഞ്ഞു നിങ്ങളൊരു മൂന്ന് ദിവസം പോയിട്ട് സൈദിയിൽ നിന്നേ എന്താ ഊറ് പറഞ്ഞ പോലെ മൂന്ന് ദിവസം അവിടെ നിന്നാ മതി ബാക്കി ഇവിടെ കേസ് ഇങ്ങനെ അവിടെ ഞാൻ പറഞ്ഞെന്തിനീ പറഞ്ഞു നമ്മളെ നിയന്ത്രിക്കാനും കൺട്രോൾ ചെയ്യാനും ഒരാളുണ്ടോ നമ്മൾ രക്ഷപ്പെട്ടെ ഒരാൾ മനസ്സിലാക്കുന്ന അങ്ങനെയല്ല എന്നെ നിയന്ത്രിക്കാൻ നോക്കുമ്പോ എനിക്ക് ഞാൻ കുറച്ചൊക്കെ നോക്കുമ്പോ ഞാനെന്തിന് ഹുസൈൻ സയദിന്റെ അണ്ടറിൽ ഞാനെന്തിന് ഫൈസിന്റെ അണ്ടറിൽ ഞാനെന്തിന് മറ്റവന്റെ അണ്ടറിൽ ഞാൻ എസ് ബി എസിന്റെ പ്രസിഡന്റ് ഞാൻ മുസ്ലിം ജമാഅത്തിന്റെ പ്രസിഡന്റ് ഞാൻ എസ് എസ് എഫിന്റെ പ്രസിഡന്റ് ആര് അണ്ടറിൽ എന്തല്ല അവർക്ക് അത്ര സുന്നി പോരാ കുറച്ച് സുന്നി സ്ട്രോങ് കുറച്ച് ലേറ്റ് സുന്നികളെ ഞാൻ തന്നെ ഈ പിലാന്ത് ഞാൻ നിർത്തണം സലാമത്താക്കി ഞമ്മ എപ്പോഴും ആഗ്രഹിക്കേണ്ടത് നമുക്കൊരു നേതൃത്വം നമ്മളെ കൺട്രോൾ ചെയ്യാൻ ഒരു നേതൃത്വം ഒരാൾ ഈ നിലക്ക് നമ്മൾ ചിന്തിച്ചാൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ മഹാനായ താജുൽ ഉലമയും ഞാൻ പറയട്ടെ ബഹുമാനപ്പെട്ട ശൈഖുന നൂറുൽ ഉലമ എന്നീ ഉസ്താദ് അള്ളാഹു അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കട്ടെ നിങ്ങൾ ആലോചിക്കണം ഞാൻ കൂടുതൽ നീട്ടുന്നില്ല ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങളെ പറ്റി പറയുമ്പോ എപ്പോഴും ദർസ് 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 ഇപ്പൊ കൊറേ മുദരിസമാർ ദർസല്ല നിർത്തിയിട്ട് ഇപ്പോ ദർസ്ന്നെല്ലാം പറഞ്ഞാ വെറുതെയാണ് ഇപ്പൊ ദർസിനൊന്നും വിലയില്ല ദർസൊന്നും ശരിയില്ല മുത്താലിമ ശരിയില്ല ഒരു മുത്താലിമ ഒരു ശൈഖിനെ കാണാൻ വേണ്ടി പോയി ഏത് ശൈഖിനൊന്നും ചോദിക്കണ്ട പോയപ്പോ മുത്താലിമോട് പറഞ്ഞ പോലും നിങ്ങള് ജില്ലാ പഞ്ചായത്ത് അള്ളാഹു ദുനിയാവിൽ ആഖിറത്തിൽ അള്ളാഹു ജയിപ്പിക്കട്ടെ അപ്പോ അങ്ങനെ കൊറേ ആള് നല്ല ജയിച്ചാളെല്ലാം പറഞ്ഞു എല്ലാം താജുൽ ഉലമന്റെ ദ്വാബർക്കത്ത് കൊണ്ട് അള്ളാഹു ഇനിയും എല്ലാം ജയിപ്പിക്കട്ടെ സമൂഹത്തിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ തോന്നിക്കും ഇപ്പൊ ജയിച്ചപ്പോ താജുൽ ഉലമന്റെ അടുത്ത് പോയി സിയാറത്ത് ചെയ്തിട്ട് സന്തോഷം പറഞ്ഞിട്ട് വന്നതാണ് അതാ ഞാൻ പറഞ്ഞത് രാജുലോകം പറഞ്ഞിട്ടുണ്ട് അവരൊക്കെ നമ്മളാണെന്ന് നമ്മളെ കുട്ടികളാണെന്ന് പറഞ്ഞ കൂട്ടത്തിൽ പെട്ടവർ അള്ളാഹു തന്നെ പെടുത്തി തരട്ടെ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ആ മുത്താലിമ പോയി ചോദിച്ചു പോലും ഞാൻ ഉപ്പാപ്പ ഷേഖിന്റെ അടുത്ത് വന്നതാണ് എന്താ ഞാൻ ഓത്ത് മതിയാക്കണോ നീ പഠിച്ചത് മതി നീ ഓത്ത് നിർത്തിക്കോ ഇനി ഇതുവരെ പഠിച്ചതനുസരിച്ച് അമൽ ചെയ്താൽ മതി നിങ്ങടെ വന്നിട്ട് കൂടിക്കോ എന്റെ അടുത്ത് ഓന്റെ ഓത്ത് അന്ന് മുതൽ സ്റ്റോപ്പ് പിന്നെ കുറച്ച് പിന്നെ ഓൻ പറയാണ് ഈ ഉള്ളാളത്തെ തങ്ങൾ എം എ ഉസ്താദ് എന്നെല്ലാം പറഞ്ഞാല് ഒരു ശരീഅത്തിന്റെ ആളാണ് ഓർക്ക് ശരീഅത്തല്ലാണ്ട് തെരക്കത്തറിയില്ല ബേക്കൽ ഉസ്താദിനും അങ്ങനെ തന്നെ പൊന്മള ഉസ്താദിനും അങ്ങനെ തന്നെ ഓർക്കൊന്നും തെരീക്കത്തറിയില്ല ഓർക്ക് ശരീഅത്ത് മാത്രമേ അറിയുന്നുള്ളൂ എന്ന് പറയാനും തുടങ്ങി ആരി ഈ മുത്താലിം പിന്നെ വലിയ ഷൈഖായി ഇങ്ങനെ ഇങ്ങനെ പലതും സംഭവിക്കുമ്പോൾ നമുക്ക് താജുൽ ഉലമന്റെ മാതൃക എന്താണ് താജുൽ ഉലമ തങ്ങൾ വഫാത്തിന്റെ തൊട്ട് മുമ്പ് വരെ ദർസ് 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 തന്നെ വിഷയം
പുത്തൂർ ഭാഗത്തുനിന്ന് ഒരാൾ വന്നു, പുത്തൂർ ഭാഗത്തുനിന്ന് ഒരു ആചാര്യൻ വന്നു. ആചാര്യ പേരുണ്ട്, ഞാൻ റൂമിലുണ്ട്, സംസാരിച്ചുകൊണ്ട് ഓരോ പെണ്ണോട് പോയ പെട്ടെന്ന് നടന്ന് പോവാൻ വരാൻ പോടില്ല, കുറെ സംസാരിക്കുന്നു. അപ്പൊ ഇയാള് ആരാതെ, ഞാൻ തങ്ങളെ പുത്തൂർന്ന് വന്നു. ആ ബാബാ, എന്താ എന്താ നീ വന്നെന്താ ഇവിടെ? തങ്ങളെ രാത്രി ഭയങ്കര നെഞ്ഞു നൊമ്പലായി, തങ്ങളെ രാത്രി നല്ലോണം നെഞ്ഞു വേദനയായിട്ട് വർക്ക് വന്നിട്ടില്ല, അങ്ങനെ തങ്ങളുടെ ഞാൻ ഡോക്ടറാ, ഞാൻ ഹാർട്ടിന്റെ ഡോക്ടറാണ്, ഞാൻ നെഞ്ഞു നോമ്പൽ നോക്കുന്ന ആളാ, ഓ ഡോക്ടറെ കാണിക്കും, എനിക്കിവിടെ ദർസാണ്, എനിക്കിവിടെ ദർസാണ്, ഇപ്പോ ദർസിന്റെ ആളാ ഞാൻ, ഇവിടെ ദർസ് എടുക്കുന്ന പണിയാണ് വേണ്ടത്, പോ പോ ഡോക്ടറെ കാണിക്കും, പുറത്തിറങ്ങി. ഇവൻ സുഖം നെഞ്ഞു വേന എന്നോട് പറയണ്, ഞാൻ ഇങ്ങനെ നോക്കിയെടുത്ത് ബാക്കി ഞാനൊന്നും മിണ്ടുന്നില്ല. അയാള് പാവം പുറത്തു പോയിട്ട് അവിടെ ഇങ്ങനെ പേജാന്ന്, ഞാൻ മൂപ്പരെന്നെ നോക്കുന്ന ആരാധാരില്ല, എന്താ നിങ്ങൾ എന്നെ നോക്കണത്? അപ്പൊ ഞാൻ പറഞ്ഞു, ഒരാൾക്ക് രാത്രി കുറച്ച് നമ്മ കുറച്ച് നെഞ്ഞു വേദനയുണ്ടായി, ഇപ്പൊ അയാള് നല്ലോണം വേദനയായിട്ട് പടക്കുന്ന പോലെ. അങ്ങനെ പറഞ്ഞവർക്ക് എന്താ ഓരോരുത്തർ വന്നിട്ട് അത് സോക്കടൊന്നുമില്ല പേടിക്കണ്ടെന്ന് ഓറ് പറഞ്ഞു വിചാരിച്ചിട്ട് വന്നത്. ഓറ് പിന്നെ ഇങ്ങനെ പറഞ്ഞ് ആട്ടി ഓടിച്ചാല് പിന്നെ സോക്കട് കൂടുന്നല്ലാണ്ട് കുറയില്ലല്ലോ. ആ സമയത്ത് ആ നമ്മളെ തലക്കി തങ്ങള് സാജുലുമന്റെ പേരെ കൂട്ടി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബഹുമാനപ്പെട്ടവര് സമാപന ദുആക്ക് വേണ്ടി ഇൻഷാഅല്ലാഹ് നമ്മളെ മജ്ലിസിലേക്ക് എത്തി. ഞാൻ വിചാരിച്ച 10 മണിക്ക് എല്ലാവരും അപ്പുറം ഇപ്പുറം നിൽക്കുന്ന ആളൊക്കെ വന്നിട്ടിരുന്നു, ഒരാൾ നിൽക്കേണ്ട ആവശ്യമില്ല, എല്ലാവരും വന്നിരുന്നു. അപ്പൊ പറഞ്ഞു, എന്നാ പിന്നെ അയാൾ അങ്ങനെ പറയണ്ടേ, അയാള് പറഞ്ഞത് നെഞ്ഞൊമ്പല ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, എന്നാ പിന്നെ അങ്ങനെ പറയണ്ടയാള്. ഞാൻ പറഞ്ഞു പേടിച്ചിട്ട് പറഞ്ഞ തെറ്റിപ്പോയതാണ്, എന്നാ പിന്നെ അങ്ങനെ വിളിച്ചു. എടാ ഇയാള് പറഞ്ഞ പോലെ പറയണ, ഇയാള് പറഞ്ഞ പോലെ എടുത്ത് വിളിച്ചു മന്ത്രിച്ച് തടകിക്കൊടുത്തു. സുഹൃത്തുക്കളെ നിങ്ങൾ ആലോചിക്കണം, അത് കഴിഞ്ഞ ഉടനെ താജുലുമയിൽ നിന്ന് പഠിക്കണം. നമ്മൾ പറഞ്ഞ വാക്ക് എനിക്ക് ദർസാണ്, ദർസാണ്, എനിക്ക് ദർസാണ്, ഞാൻ ദർസ് പഠിപ്പിക്കുന്ന ആളാണ്. എപ്പോഴും ചിലപ്പോ ഞാൻ പോയപ്പോ പറയും എനിക്ക് ഇപ്പൊ ക്ഷീണമുണ്ട്, നേരത്തെ ദർസ് ചൊല്ലി കൊടുക്കുമ്പോ ക്ഷീണമില്ല. പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്റെ ക്ഷീണം മാറണമെങ്കിൽ എനിക്ക് ദർസ് ചൊല്ലി കൊടുക്കണം. സുബ്ഹാനല്ലാഹ്. അപ്പൊ മഹാന്മാരുടെ ഇൽമിലൂടെയാണ് അവർക്ക് ആരോഗ്യം കിട്ടുന്നത്, കാഫിയത്ത് കിട്ടുന്നത്, ഉന്മേഷം കിട്ടുന്നത്. സഹോദരന്മാരെ, എന്നിട്ട് നിങ്ങൾ ആലോചിക്ക്, ആ ആചിയാരോട് ആ ആളോട് ബഹുമാനപ്പെട്ട താജുലുമ പറയുന്നു, എന്നാൽ നിന്നെ ഞാൻ ഒരു പ്രാവശ്യം ചീത്ത പറഞ്ഞ് പുറത്ത് ആട്ടിയില്ലേ, നീ അതിനിക്ക് പൊരുത്തപ്പെടണം, നിങ്ങളതിനിക്ക് പൊരുത്തപ്പെടണം, എനിക്ക് നിങ്ങൾ വിട്ടു തരണം, മാപ്പ് തരണം, പൊരുത്തപ്പെട്ടു തരണം എന്ന് പറയുമ്പോൾ ആ വന്ന ആജിയാര് താജുലുമന്റെ കാലിന്റെ അടിയിൽ നിന്നിട്ട് കരയുന്നു. അപ്പൊ പറഞ്ഞു, നീ കരഞ്ഞാ പറ്റൂല, ആഖിറത്തിൽ പോകണ്ടേ, പടച്ചുറുമ്പിന്റെ മുമ്പിൽ പോകണ്ടേ, അവിടെ പോയാൽ നീ എനിക്കെതിരെ പരാതിപ്പെട്ടാൽ ഞാൻ അതിന്റെ മറുപടി പറയാൻ ബാധ്യസ്ഥനാകുമല്ലോ. അതുകൊണ്ട് നീ എനിക്ക് പൊരുത്തപ്പെടണം, നീ എനിക്ക് പൊരുത്തപ്പെടണം, ഞാൻ നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടു എന്ന് പറഞ്ഞാലേ എനിക്ക് സമാധാനമാവുകയുള്ളൂ എന്ന് താജുലുമ ആവശ്യപ്പെടുന്നു.
അദ്ദേഹം പിന്നെയും കരയുന്നു, പിന്നെയും ആവശ്യപ്പെടുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഓർക്ക് പൊരുത്തപ്പെട്ടു, എല്ലാം പൊരുത്തപ്പെട്ടു, എല്ലാം ഞാൻ മാപ്പ് തന്നു എന്ന് പറയുമ്പോ അൽഹംദുലില്ലാഹ്, എന്റെ ആഖിറം രക്ഷപ്പെട്ടില്ലേ. സഹോദരന്മാരെ, നമുക്കാര ചീത്ത പറയാൻ മടിയുണ്ടോ? ആരെങ്കിലും അയ്വാക്കാൻ മടിയുണ്ടോ? വേദനിപ്പിക്കാൻ മടിയുണ്ടോ? ആരെ ചീത്ത പറഞ്ഞാലും ആവേശമല്ലേ? ആരെ കുറ്റം പറയുമ്പോഴും തക്ബീറല്ലേ? സഹോദരന്മാരെ, ഇങ്ങനെ ഒരു പാരമ്പര്യമല്ല നമുക്ക് മഹാനായ താജുൽ ഉലമയിൽ നിന്ന് കിട്ടുന്ന മാതൃക. ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ എം എ ഉസ്താദ് അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. നിങ്ങൾ ആലോചിക്കണം, അതാ നെഞ്ചുവേദനയായി ഹാർട്ടിന്റെ രോഗം വന്നിട്ട് ഡോക്ടർമാർ വിശ്രമിക്കാൻ പറഞ്ഞ സമയത്ത് സൈദിയിൽ വന്നിട്ട് അതാ മഹാനായ എം എ ഉസ്താദ് നൂറുൽ ഉലമ ഉസ്താദ് അവിടെ ആഴ്ചയിൽ പ്രാവശ്യം വന്നപ്പോൾ, പിന്നീട് സഹീഹുൽ ബുഖാരി ദർസെടുക്കാൻ തുടങ്ങിയപ്പോ ഉസ്താദിന്റെ വീട്ടിൽ നിന്നും കുടുംബക്കാരൊക്കെ വിളിച്ചു പറഞ്ഞു, ഹുസൈൻ സൈദി ഈ ഒന്ന് നിങ്ങളൊന്ന് പറയണം, വാപ്പയോട് പറയണം, ദർസിപ്പ് തൽക്കാലം എടുക്കരുത്, ഡോക്ടർമാർ വിശ്രമിക്കാൻ പറഞ്ഞ സമയമാണ്, രക്ഷ എടുക്കാൻ പറഞ്ഞ സമയമാണ്, ദർസ് എടുക്കരുത്, ക്ലാസ് എടുക്കരുത്, നിങ്ങളൊന്ന് പോയി പറയണമെന്ന് പറഞ്ഞപ്പോ മഹാനായ നൂറുൽ ഉലമ ഉസ്താദ് സഹീഹുൽ ബുഖാരി ദർസ് എടുത്തിട്ട് റൂമിലെത്തിയപ്പോൾ ഷാഖായ മുതഅല്ലിമായ ഞാൻ മെല്ലേ റൂമിലേക്ക് ചെന്നപ്പോ ഉസ്താദ് അവിടെ അതാ മറ്റേതോ ഒരു കിതാബ് എടുത്തിട്ട് ഇങ്ങനെ ഇരുന്ന് നോക്കുകയാണ്. ഒരു സെക്കൻഡ് വഴിവില്ല, മുഴുവൻ സമയങ്ങളും പടച്ച റബ്ബിന്റെ ദീനിന് വേണ്ടി ഇൽമിലായി തഖ്‌വയിലായി താജുൽ ഉലമ പറഞ്ഞു, ഈ ലോകത്ത് ജീവിക്കുന്നവരിൽ സമയത്തിനെ ഇത്രയും കർശനമായി പാലിക്കുന്ന, ടൈം ടേബിളായി പാലിക്കുന്ന ഒരു പണ്ഡിതനെ കാണാൻ കഴിയില്ല എന്ന് എം എ ഉസ്താദിനെ പറ്റി താജുൽ ഉലമ എന്നെ പഠിപ്പിച്ച് ഞാൻ ഓർക്കുകയാണ്. അങ്ങനെ കിതാബ് എടുത്ത് നോക്കുന്നു, ഞാൻ അകത്ത് കയറുമ്പോ എന്റെ ഹുസൈനെ ബന്ധനം ചോദിച്ചു, ഞാൻ അവിടെ താഴെ പോയി കുത്തിരുന്നിട്ട് പറഞ്ഞു, ഉസ്താദിക്ക് അല്ലാഹു തആല ഒരു പുനർജന്മനാണ് തന്നത്, ഉസ്താദ് വലിയ അപകടത്തിൽ രക്ഷപ്പെട്ടതാണ്, ഈ സമയത്ത് ഉസ്താദ് റെസ്റ്റ് എടുക്കേണ്ട സമയമാണ്, ഡോക്ടർമാർക്ക് വിശ്രമിക്കാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ കുറച്ച് സമയത്തേക്ക് ഉസ്താദ് ക്ലാസ് എടുക്കരുത്, സഹീഹുൽ ബുഖാരി ക്ലാസ് എടുക്കരുത്, ക്ലാസുകൾ മറ്റു ഉസ്താദുമാരെടുക്കുന്നുണ്ട്, ഉസ്താദിന്റെ വീട്ടിൽ നിന്നും ഇവിടെ നിന്ന് ബന്ധപ്പെട്ട ഉസ്താദുമാരൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, ഓ പണ്ഡിതന്മാരെ, നേതാക്കളെ, മഹാനായ നൂറുൽ ഉലമ ഉസ്താദിന്റെ മറുപടി, ഹുസൈനെ എനിക്ക് ദുനിയാവിൽ രെസ്റ്റ് വേണ്ട, എന്റെ രെസ്റ്റ് ഖബറിലാണ്, എന്റെ വിശ്രമം ഖബറിലാണ്, എനിക്ക് ഖബറിന്റെ അകത്ത് വിശ്രമം കിട്ടിയാൽ മതി, അതിന് നിങ്ങൾ എന്തെങ്കിലും ചെയ്യൂ, ആ ഖബറിന്റെ വിശ്രമത്തിന് വേണ്ടി ദുആരക്കൂ, പിന്നെ ഞാൻ ഹുസൈനെ ദർസ് എടുത്തിട്ട് തന്നെ മരിക്കാനാണ് എന്റെ തീരുമാനം, മരിക്കുന്നത് വരെ ദർസ് ചൊല്ലിക്കൊടുക്കാനാണ്, ഇൽമിലാണ് ഞാൻ മരിക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളാരും എന്നെ തടയണ്ട. സഹോദരന്മാരെ, താജുൽ ഉലമയും നൂറുൽ ഉലമയും ലോകത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? ദർസ് ദർസ് ദർസ്, അതാണ് അവർ നൽകുന്ന സന്ദേശം. മഹാനായ പൊസോട്ട് തങ്ങളും മോഹർ ദർജ ഉയർത്തി കൊടുക്കട്ടെ. അവിടെ നിന്നും മുഫാത്തിന്റെ തൊട്ട് മുമ്പ് വരെ മദ്ഹറിൽ വന്ന് ദർസ് നടത്തിയില്ലേ? ബഹുമാനപ്പെട്ട സയ്യിദ് ത്വാഹിർ ലഹദൽ തങ്ങള് രോഗത്തിന്റെ സമയത്ത് വന്നിട്ട് മുഹിമാത്തിൽ ദർസ് ചൊല്ലിക്കൊടുത്തില്ലേ? ഔലിയാക്കള സ്വാലിഹിങ്ങള് ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങൾ ഇവിടെ പറഞ്ഞില്ലേ? ബഹുമാനപ്പെട്ട ഖുതുബുൽ ഖിതാബ് ഔസല്ലാദം ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങള് സുബ്ഹാനല്ലാഹ്, ഇൽമിലല്ലേ ദർസിലല്ലേ ജീവിച്ചത്, സുബ്ഹാനല്ലാഹ്, ആ ഒരു മാതൃകയാണ് നമുക്ക് മഹത്തുക്കളൊക്കെ പഠിപ്പിച്ചിട്ടുള്ളതെന്നും ആ മഹാനായ താജുൽ ഉലമയുടെയും നൂറുൽ ഉലമയുടെയും ഖദറുകൾ, അവരെ സ്ഥാനങ്ങൾ, മഹത്വങ്ങള് നമ്മുടെ പണ്ഡിതന്മാർ മുഴുവനും അംഗീകരിച്ചതല്ലേ? സാക്ഷാൽ ശംസുൽ ഉലമയ്ക്കേ ഉസ്താദ് അല്ലാഹു വരെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. ശംസുൽ ഉലമയ്ക്കേ ഉസ്താദിന്റെ ദർസിലേക്ക് താജുൽ
എന്റെ കയ്യിൽ ലെറ്റർ തരുന്നു, ഞാൻ ഇത് ആരെയും കാണിച്ചിട്ടില്ല.
ആരോടും പറഞ്ഞിട്ടുമില്ല. നിങ്ങളോട് കുറെ കാര്യങ്ങളും ഞാൻ പറയാറുണ്ട്. നിങ്ങൾ ആ നിൽക്ക് ബന്ധപ്പെടുന്ന ഒരാളല്ലേ, ഇതാ നിങ്ങളെ നോയിക്കോളൂ, നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ എന്ന് പറയുമ്പോൾ ലെറ്റർ എന്താണ്? തങ്ങളെ നിങ്ങളും നമ്മളും തമ്മിൽ തെറ്റിയിട്ടില്ല. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു സംഭവങ്ങൾ ഉണ്ടായി, അതല്ല. തങ്ങൾ അവിടെ നിന്ന് മാപ്പ് ചെയ്യണം, തങ്ങളെന്ന് വിട്ട് പുറത്തു തരണം, തങ്ങളെന്ന് ക്ഷമിച്ചു തരണം. ഞാനിങ്ങോ അങ്ങോട്ടെല്ലാം പൊരുത്തപ്പെട്ടു തന്നു, എല്ലാം ക്ഷമിച്ചു തന്നു, എല്ലാം വിട്ടു തന്നു, തങ്ങളും ഇങ്ങോട്ട് വിട്ടു തരണം. ഞമ്മളൊന്നാണ്, ആഹ്റത്തിലൊന്നാണ്, പടച്ചുറപ്പിന്റെ സ്വർഗത്തിലൊന്നാണ്. എല്ലാം അവിടെ നിന്ന് പൊറുക്കണം, ക്ഷമിക്കണമെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുള്ള ലെറ്റർ അല്ലേ സഹോദരന്മാരെ? ഇങ്ങോട്ട് പറഞ്ഞേക്കുന്നുവെങ്കിൽ ഞാൻ പറയട്ടെ, മഹത്തുക്കളെ പേര് പറഞ്ഞു, അല്ലാഹുവിന്റെ ദീനിന്റെ വലിയ വലിയ മഹത്തുക്കളെ പേര് പറഞ്ഞു. എന്തോ പ്രത്യേക ഒരു സാഹചര്യത്തിൽ, സന്ദർഭത്തിൽ, ചില സ്വാധീനങ്ങളെ കൊണ്ടോ ചില കാര്യങ്ങളെ കൊണ്ടോ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ തന്നെ സുബ്ഹാനല്ലാഹ്, അതൊക്കെ പൊറുക്കാനും വിട്ടുപുറത്തു കൊടുക്കാനും അതൊക്കെ പടച്ചുറപ്പ് മാപ്പ് കൊടുക്കാനുമുള്ള എത്രയോ പ്രവർത്തനങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാരിൽ നിന്നുണ്ടാകുമല്ലോ. അതാണ് മഹാനായ ശംസുൽ ഉലമ പറയുന്നത്, നമ്മൾ ആശയമൊന്നാണ്, നമ്മൾ ആദർശം ഒന്നാണ്, നമ്മളൊന്നാണ്. ഞാൻ പറയട്ടെ, ആ ശംസുൽ ഉലമന്റെയും ആ കണ്ണിയത്ത് ഉസ്താദി ൊരുമിച്ചുകൂടിയില്ലേ അവർ പരസ്പരം സന്തോഷത്തിലല്ലേ മുസ്ലിമീങ്ങളെ? മഹത്തുക്കളെ പേര് പറഞ്ഞ് ചീത്ത പറയാനും അതിന്റെ പേരിൽ തക്ബീർ കൂട്ടുവാനും ആഘോഷിക്കാനുമല്ല മുസ്ലിം ഉമ്മത്ത്. നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഇവിടെയുള്ള മുഴുവൻ സുന്നി ആശയമുള്ള മുസ്ലിമീങ്ങളോട് ഞാൻ പറയട്ടെ, െ കൊണ്ട് പ്രസംഗിച്ചിട്ട് വിദ്യാർത്ഥികാരനെ സ്റ്റേജിൽ കേട്ടിട്ട് വിദ്യാർത്ഥികാരന്റെ സപ്പോർട്ട് ഉണ്ടായിട്ട് നമുക്കൊരു പ്രസ്ഥാനത്തെ വളർത്തേണ്ട ഗതികേടില്ല. നമുക്ക് സമസ്തനെ വളർത്താൻ, നമുക്ക് അഹ്ലു സുന്നത്ത് ജമാഅത്തിനെ വളർത്താൻ, സുന്നത്ത് ജമാഅത്തിനെ ശിപ്പിക്കാൻ വേണ്ടി സുന്നത്ത് ജമാഅത്തിന്റെ എതിരാളികളെ സ്റ്റേജിൽ പോയി ഞാൻ മുജാഹിദാണ്, ഞാൻ സലഫിയാണ്, ഞാൻ വിദ്യാർത്ഥികാരനാണ് എന്നുറക്കെ പ്രഖ്യാപിക്കുന്നവരെ കൊണ്ടുപോയി സുബ്ഹാനല്ലാഹ് സുന്നത്ത് ജമാഅത്തിന്റെ സ്റ്റേജിൽ കൊണ്ടുപോയി അവനെ കൊണ്ട് സുന്നത്ത് ജമാഅത്ത് പറയിപ്പിക്കേണ്ട ഗതികേട് സുബ്ഹാനല്ലാഹ് നമുക്ക് വരില്ല. അതുകൊണ്ട് സുന്നി ആശയമുള്ള മുസ്ലിമീങ്ങളോട് രാഷ്ട്രീയ രംഗത്ത് നിങ്ങൾ എന്തിൽ വേണമെങ്കിലും പ്രവർത്തിച്ചോ, അത് രാഷ്ട്രീയമാണ്, അത് ദുനിയാവാണ്, അത് എന്തിൽ പ്രവർത്തിക്കണമെന്ന് പറയാൻ ഞങ്ങൾ തീരുമാനിക്കുന്നില്ല, അത് നിങ്ങൾക്ക് വിടുകയാണ്. ഈമാ നഷ്ടപ്പെട്ടു പോകാതെ, അപകടത്തിലേക്ക് ചാടാതെ, നാശം വരാതെ, താജുലുലമടക്കമുള്ള അഹ്ലുബൈത്തിന്റെ ശാപം വാങ്ങാതെ, ഉസ്താദടക്കമുള്ള മഹത്തുക്കളുടെ ശാപം വാങ്ങാതെ, കുരുത്തക്കേട് സമ്പാദിക്കാതെ, അച്ചടക്കത്തോടുകൂടി, പൊരുത്തത്തോടുകൂടി, പൊരുത്തത്തോടുകൂടി ഈ നാട്ടിലും പരിസരത്തുള്ള മുഴുവൻ സുന്നി മുസ്ലിമീങ്ങൾ ആ നിലക്ക് ജീവിക്കുകയും പ്രവർത്തിക്കുകയും വേണമെന്നും ഈ സമയത്ത് വസീയത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്. അർഹമുറാഹിമായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവേ, ഞങ്ങൾക്ക് മുഴുവനും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയ ആദർശത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഞങ്ങളുടെ മരണം വരെ ഈ ആശയം പ്രചരിപ്പിച്ചുകൊണ്ട് ഈ ആശയത്തിന് വേണ്ടി സാമ്പത്തികമായി ശാരീരികമായി ഏതെല്ലാം നിലക്ക് ഞങ്ങളെ കൊണ്ട് സഹായിക്കാൻ കഴിയുന്നോ, പ്രവർത്തിക്കാൻ കഴിയുന്നോ, അതെല്ലാം ഞങ്ങൾക്ക് ചെയ്യാൻ റബ്ബായ നീ തൗഫീഖ് നൽകണം. റഹ്മാനേ, എന്താണോ നീ ഞങ്ങൾക്ക് തരുന്നത്, സാമ്പത്തികം തരുമ്പോൾ അത് കൊടുക്കാൻ, ശാരീരികമായി കഴിയുമ്പോൾ അത് ചെയ്യാൻ, എന്താണോ റബ്ബായ നീ ഞങ്ങൾക്ക് തരുന്നത്, അതൊക്കെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി താജുൽ ഉലമയും നൂറുൽ ഉലമയും മറ്റുള്ള സദാത്തുക്കളും മഹാന്മാരായിരിക്കുന്ന ഉലമാക്കളും കഴിഞ്ഞുപോയ പണ്ഡിതന്മാര് ശംസുൽ ഉലമയും കണ്ണിയത്ത് ഉസ്താദും ബാങ്കിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരും പറവണ്ണ ഉസ്താദും പതിവ് ഉസ്താദും ബഹുമാനപ്പെട്ട ഒരക്കൽ മുല്ലക്കോയ തങ്ങൾ അങ്ങ് മതി ബഹുമാനപ്പെട്ട
കാസർഗോഡ് ഖാദീഖിയസ് മുസ്ലിയാർ നബറല്ലാഹു മർക്കദഹു അടക്കമുള്ള മുഴുവൻ ആരിബികൾ സാദാത്തുകൾ കാണിച്ചിരുന്ന ആ പാരമ്പര്യത്തിലാണ് സാധുക്കളായ ഞങ്ങളുള്ളത് റഹ്മാനെ ആ മാർഗ്ഗത്തിൽ തന്നെ ഞങ്ങളെ മുഴുവനും നീ ഉറപ്പിച്ചു നിർത്തി റബ്ബേ പ്രതിസന്ധി വരുമ്പോൾ പ്രയാസം വരുമ്പോൾ ഞങ്ങളെ ഈമാനിക്ക് അപകടം വരുത്താതെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിതറി പോകാതെ ഈ മഹത്തുക്കളെ വലിയ നിയന്ത്രണം കൊണ്ട് ഞങ്ങളെ നീ ശക്തിപ്പെടുത്തണം റഹ്മാനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലും റബ്ബായ നീ ഞങ്ങളെ കൈവടിയാതെ മഹത്തുക്കളെ ഗുണം ഞങ്ങൾക്ക് നൽകാതെ ഞങ്ങളെ നീ ശത്രുക്കളെ മുമ്പിൽ വഷളാക്കല്ലേ അല്ലാഹ്ലേ റബ്ബേ ഏതെങ്കിലും വിഷയത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ ആദർശ രംഗത്തുനിന്നോ പ്രവർത്തന രംഗത്തുനിന്നോ ഏതെങ്കിലും ആദർശത്തിലോ ആശയത്തിലോ വിട്ടുപോയവരുണ്ടെങ്കിൽ അവർക്കൊക്കെ സുന്നി ആശയത്തിൽ വന്ന് ഖൈറ് പറയാം.